ശ്രദ്ധിക്കണം. ഇവിടെ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചവരെ സംബന്ധിച്ച് ഭീകരവാദികൾ എന്ന് ചില പത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ചിലരെ തീവ്രവാദികൾ എന്ന് വിളിക്കാറുണ്ട്. ഒരു സുഹൃത്ത് കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി തന്നെ കൊടുത്തു മുമ്പ് ഖുർആനിൽ നിന്ന് 10-16 ആയത്തുകൾ നീക്കം ചെയ്യണം, ഇതായിരുന്നു ആ ആവശ്യക്കാരന്റെ ഹർജിക്കാരന്റെ വാദം. പിന്നീട് കോടതി അത് തള്ളി. പക്ഷേ ഖുർആന്റെ ചില ആയത്തുകളൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കലിമയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഇസ്ലാം മതം തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടും ആഴത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വന്നിട്ടുള്ളത്. ഈ ആയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതിയ ഈ ആയത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഖുർആൻ പറഞ്ഞു അലം തറ കൈഫ റബല്ലാഹു മസല കലിമത തയ്യിബ, പരിശുദ്ധമായ ഒരു കലിമത്തിനെ സംബന്ധിച്ച് അല്ലാഹു ഒരു ഉപമ പറഞ്ഞു തന്നാൽ എപ്രകാരമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. അലം തറ കൈഫ റബല്ലാഹു മസല കലിമത തയ്യിബത, നിങ്ങൾ ശ്രദ്ധിച്ചുവോ അവിടെ ഖുർആൻ പറഞ്ഞത് കലിമത തയ്യിബത എന്നാണ്. തയ്യിബത്തായ വാക്യം എന്ന് പറഞ്ഞാൽ മനോഹരമായ വാക്യം എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു വിശേഷിപ്പിച്ചത്. ഇത് ചൊല്ലി മരണപ്പെടുന്നതിന് വേണ്ടി പ്രവാചകന്മാർ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് ചൊല്ലി ഇതിൽ ഹൃദയത്തിൽ ഈ വാക്യം ഹൃദയത്തിലെ രൂഢമൂലമാക്കി മരണപ്പെടുക എന്നത് നമുക്കറിയാം. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ദുആ ഖുർആൻ പറയുന്നുണ്ടല്ലോ. بسم الله الرحمن الرحيم رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന എന്താണ് പറഞ്ഞത്? അല്ലാഹുവെ, രാജാധികാരത്തിൽ നിന്നും നീ എനിക്ക് നൽകി, സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്നും നീ എന്നെ പഠിപ്പിച്ചു, സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്നും നീ എന്നെ പഠിപ്പിച്ചു, ആകാശ ഭൂമികൾ സൃഷ്ടിച്ച അല്ലാഹുവേ നീയാണ് എന്റെ രക്ഷാധികാരി, അന്ത വലിയ ദുനിയാവിലെയും ആഖിറത്തിലെയും എന്റെ രക്ഷാധികാരി നീ തന്നെയാണ്, അതുകൊണ്ട് തവഫനി മുസ്ലിമ, പ്രച്ചവനെ എന്നെ നീ മരിപ്പിക്കേണ്ടത് മുസ്ലിമായിട്ടാണ്. എന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് സ്വീകരിച്ച സ്ത്രീകൾ തന്നെ എനിക്ക് മരിക്കണം. അങ്ങനെ വിശ്വസിച്ച് മരിക്കുന്നവരെയാണ് ഖുർആൻ വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അവസാന നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പറഞ്ഞത് ആകാശ ഭൂമികൾ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ തൃപ്തി വാങ്ങിക്കൊണ്ട് സ്വയം തൃപ്തനായും കൊണ്ട് നീ മടങ്ങി വരിക, എന്റെ ദാസന്മാരുള്ള സ്ഥലത്തേക്ക് നീ കടന്നോ, സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക.
ഇതില്ലാഹ ഇല്ലല്ലാ എന്ന കലിമക്ക് ഉറച്ച് മരണപ്പെടുന്ന ആത്മാക്കൾക്ക് പടച്ചവൻ കൊടുക്കുന്ന സമ്മാനമാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹു നമ്മളെ അങ്ങനെ മരിപ്പിക്കട്ടെ, അങ്ങനെ ശാശ്വതമായ ജീവിതത്തിലേക്ക് പോകും. യൂസുഫ് നബി പ്രാർത്ഥിച്ചതാണ് പടച്ചവനെ എന്നെ മുസ്ലിമാക്കി ഭരിപ്പിക്കുകയും സച്ചരിതരായ ജനങ്ങളോടൊപ്പം ഉൾപ്പെടുത്തുകയും വേണം. ഈ പ്രാർത്ഥിക്കുന്ന ആളുടെ ക്വാളിറ്റികൾ അറിയണം. ആദ്യം വാപ്പായുടെ കൂടെ കഴിയുന്ന പ്രിയങ്കരനായ പിതാവിന്റെ പ്രിയപ്പെട്ട പുത്രൻ, ആ പ്രിയപ്പെട്ട പുത്രനെ സഹോദരന്മാർ കൊണ്ടുപോകുന്നു. എന്നിട്ട് അദ്ദേഹത്തെ ഒരു പൊട്ട കിണറ്റിൽ വലിച്ചിടുന്നു. ഇദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അഴിച്ചിട്ട് ഒരു മൃഗത്തെ അറുത്തിട്ട് അതിന്റെ ചോര ഈ വസ്ത്രത്തിൽ പുരട്ടി ചെന്നായ പിടിച്ചു യൂസുഫിന് എന്ന് പറഞ്ഞ് സഹോദരന്മാർ പിതാവിന്റെ അടുത്ത് വന്ന് കളവ് പറയുന്നു. ഇത് സൂറത്ത് യൂസുഫിൽ വ്യക്തമായി അല്ലാഹു പറഞ്ഞതാണ്. നമുക്ക് സമയ കുറവ് കൊണ്ട് ഞാൻ ആ ചരിത്രം പറയാനല്ല, ഒരു പോയിന്റ് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു പോയി എന്ന് സഹോദരന്മാർ പറയുമ്പോ പ്രിയപ്പെട്ട പിതാവ് പൊട്ടി പൊട്ടി കരയുന്നു. അങ്ങനെ ഈ പൊട്ട കിണറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാം അതുവഴി കടന്നു പോകുന്ന യാത്രക്കാരുടെ ബക്കറ്റിൽ അകപ്പെടുന്നു. അവർ വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റിട്ടപ്പോ അങ്ങനെ അദ്ദേഹം കരയിൽ വന്നു. മനുഷ്യന്മാർ വിൽക്കപ്പെടുന്ന കാലമാണെന്ന് ഈജിപ്തിന്റെ മാർക്കറ്റിൽ അദ്ദേഹം വിൽക്കുവാൻ വെച്ച ഒരു വസ്തുവായി മാറി. അതീവ സുന്ദരനായ യൂസുഫിന് നല്ല വില കൊടുത്ത് വാങ്ങാൻ ഒരുപാട് ആൾക്കാർ മുമ്പോട്ട് വന്നു. അപ്പോൾ ഈജിപ്തിന്റെ അസീസ് രാജാവിന്റെ ഭാര്യക്ക് അസീസിനും ഈ ബാലനെ ഇഷ്ടപ്പെട്ടു. അവർ വിലക്ക് വാങ്ങി. അങ്ങനെ ഈജിപ്തിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള കൊട്ടാരത്തിൽ യൂസുഫ് താമസിക്കുന്നു. അപ്പോഴാണ് യൂസുഫ് എന്ന സുന്ദരനായ ചെറുപ്പക്കാരനോട് സുലൈഖയ്ക്ക് മോഹം ജനിക്കുന്നത്. എല്ലാ സന്ദർഭങ്ങളും അനുകൂലമായ ഒരു സന്ദർഭത്തിൽ യൂസുഫിനെ കടന്നു പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. സുലൈഖ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നു. മഅദല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് ഓടുന്നു. പിന്നാലെ സുലൈഖയും യൂസുഫിന്റെ കുപ്പായം പിടിക്കുന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടിയ യൂസുഫിനെ അലൈഹിസ്സലാം കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാർ രാജാവ് കാണുന്നു. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്, എന്നെ ഇവളാണ് കടന്നു പിടിച്ചത്. അവൾ പറഞ്ഞു, അല്ല, യൂസുഫ് കടന്നു പിടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ എതിർത്തപ്പോൾ യൂസുഫ് എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. അവസാനം നിങ്ങൾ വരുന്നു എന്ന് കണ്ടപ്പോൾ യൂസുഫ് ഓടിയതാണ്. അപ്പോൾ അവിടെ കൂടിയവരിൽ ഒരാൾ പറഞ്ഞു, യൂസുഫിന്റെ കുപ്പായം പരിശോധിക്കുക. യൂസുഫിന്റെ കുപ്പായത്തിന്റെ മുൻവശമാണ് കീറിയതെങ്കിൽ യൂസുഫ് പറയുന്നത് കളവാണ്. കുപ്പായത്തിന്റെ അയൽഭാഗമാണ് കീറിയതെങ്കിൽ സുലൈഖ പറയുന്നത് കളവാണ്. പരിശോധിച്ചു, യൂസുഫിന്റെ കുപ്പായത്തിന്റെ ഷർട്ടിന്റെ പിൻഭാഗമാണ് കീറിയിരിക്കുന്നത്. അവർക്ക് മനസ്സിലായി സുലൈഖയാണ് കുറ്റവാളി. പക്ഷേ അത് പരസ്യപ്പെടുത്തിയാൽ രാജാവിനും രാജ്യക്കും അപമാനം ഉണ്ടാവാം. യൂസുഫ് നബിയെ ജയിലിനകത്ത് അടച്ചു. ആ ജയിലിൽ കിടക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ രണ്ട് സഹതടവുകാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവരൊരിക്കൽ സ്വപ്നം കണ്ടു. ഖുർആനാണ് ഈ പറയുന്നത്, അർത്ഥം പറയുന്നു പോവാ. ഒരു വളരെ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് ഇതിലൊക്കെ ആയത്തിന്റെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട്. അങ്ങനെ സഹ തടവുകാരിൽ ഒരാൾ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു യൂസുഫേ. എന്താ സ്വപ്നം? ഒരു പാത്രത്തിൽ കുറച്ച് അപ്പവുമായിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് ഒരു പക്ഷി വന്ന് ഈ അപ്പം കൊത്തിയെടുക്കുന്നു. ഇതായിരുന്നു എന്റെ സ്വപ്നം. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം. എന്താ നിങ്ങൾക്ക് ആ സ്വപ്നം? ഞാനിങ്ങനെ പഴം പൊഴിയുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. പഴം പൊഴിയുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറ്റേ ആൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു, പഴം പെയ്യുന്നതായി സ്വപ്നം കണ്ട ആളോട് പറഞ്ഞു, നിങ്ങൾ ഈ ജയിലിലേക്ക് വരുന്നതിന് മുമ്പ് കൊട്ടാരത്തിൽ പഴം പെയ്യുന്ന ജോലിയായിരുന്നു. അതെ, എന്നാൽ നിങ്ങളെ ജയിലിൽ നിന്ന് മുക്തനാക്കി നിങ്ങളെ കൊട്ടാരത്തിൽ ആ പഴയ ജോലിയിലേക്ക് കൊണ്ടുവരും. അപ്പവുമായി കൊണ്ടുപോകുന്ന സമയത്ത് പിഴയിൽ കൊണ്ടുപോകുന്ന സമയത്ത് സക്ഷി വന്ന് കൊച്ചിയെടുക്കുന്നു എന്ന് സ്വപ്നം കണ്ടുവെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടും.
അങ്ങനെ രണ്ടാമത് പറയാൽ വധിക്കപ്പെട്ടു. ഒന്നാമത്തെയാൾ ജയിലിൽ നിന്ന് മുക്തനായി. പോകുന്ന സമയത്ത് യൂസുഫ് നബി പറഞ്ഞു, എന്റെ കാര്യം ഒന്ന് പറയണം രാജാവിനോട്. ഖുർആൻ പറയുന്നു, ഈ പോയ ആളെ ശൈത്താൻ മറപ്പിച്ചു യൂസുഫ് നബിയുടെ കാര്യം പറയാൻ. അങ്ങനെ ഇയാളെ കൊട്ടാരത്തിൽ പോയി പഴം പിഴിയുന്ന ജോലിയുമായി മുമ്പോട്ട് പോയി. അപ്പോഴാണ് ഒരു ദിവസം രാത്രി രാജാവ് സ്വപ്നം കാണുന്നത്, ഏഴ് മെലിഞ്ഞ പശുക്കൾ, ഏഴ് തടിച്ച പശുക്കളെ തിന്നുന്നതായി. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. കൊട്ടാരത്തിലെ സ്വപ്ന വ്യാഖ്യാതാക്കൾ വിളിച്ചിട്ട് ചോദിച്ചു, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്തെന്നറിയുമോ? അവർ പറഞ്ഞു, അറിയില്ല. അങ്ങനെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് ഈ പഴം പിഴിയുന്ന ആളുകൾ ജയിലിൽ കഴിഞ്ഞ സഹതടവുകാരനെ ഓർമ്മ വരുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്നോടൊപ്പം ജയിലിൽ കഴിഞ്ഞ ഒരു സഹതടവുകാരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് യൂസുഫ് എന്നാണ്. വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞു തരും. കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു, വ്യാഖ്യാനം നൽകി. ഈജിപ്തിൽ വരാനിരിക്കുന്ന ഒരു വലിയ ദാരിദ്ര്യം അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവിച്ചു. അവസാനം ഇദ്ദേഹത്തെ ജയിലിൽ നിന്ന് മുക്തനാക്കി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ ലാസ്റ്റ് അദ്ദേഹത്തിന് ആ രാജ്യത്തിന്റെ ഭരണം കിട്ടുന്നു. ഇങ്ങനെ പിതാവിന്റെ മടിയിൽ നിന്ന് പൊട്ടക്കിണറ്റിലേക്കും പൊട്ടക്കിണറ്റിൽ നിന്ന് യാത്രക്കാരന്റെ ബക്കറ്റിലേക്കും യാത്രക്കാരന്റെ ബക്കറ്റിൽ നിന്ന് ഈജിപ്തിന്റെ ചന്തയിലേക്കും ഈജിപ്തിന്റെ കൊട്ടാരത്തിലേക്കും ആ കൊട്ടാരത്തിൽ നിന്ന് ഈജിപ്തിന്റെ സെൻട്രൽ ജയിലിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഈജിപ്തിന്റെ ഭരണത്തിലേക്കും കടന്നു വന്ന സുന്ദരിയായ പഴങ്കുല പോലെ നിർത്തിയിട്ട് നിൽക്കുന്ന ഒരു പെണ്ണ്, മുടിയുള്ള ഒരു പെണ്ണ് തന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ എല്ലാ സാഹചര്യങ്ങളും അനുമൂലമാക്കിക്കൊണ്ട് തന്റെ മാറല മനസ്സിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ മഹാദല്ല എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിന്റെ കൂമ്പാരവുമായി കഴിയുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ദ്വാരക്കണം? ഒരു ദിവസം 24 മണിക്കൂർ ദ്വാരന്നാലും മതിയാവും. അതിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കണം. യൂസുഫ് നബിന്റെ വിശുദ്ധ ഖുർആൻ ഒരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് അല്ലാഹു പറഞ്ഞത്, കലിമത്തുൻ തയ്യിബ. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ വാക്യത്തിന് പറയുന്ന പേരാണ് കലിമത്തുൻ തയ്യിബ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു, കലിമത്തുൻ തയ്യിബ ഏറ്റവും മനോഹരമായ വാക്യം. എഡ്വേർഡ് ഗിബൻ തന്റെ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ എന്ന പുസ്തകത്തിൽ വിശ്വസിച്ച നബിയുടെയും സഹാബത്തിന്റെയും വിശ്വാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. 6 വാല്യമാണ് ഗിബൻ ഈ പുസ്തകം. ലോക പ്രശസ്ത ഇംഗ്ലീഷ് ചരിത്രകാരനാണ് ഗിബൻ. അയാളുടെ Decline and Fall of the Roman Empire, റോമാ സാമ്രാജ്യത്തിന്റെ ഉത്ഥാന പതനം എന്ന പുസ്തകത്തിന്റെ 5-ാമത്തെയും 6-ാമത്തെയും വിശ്വാസത്തെ കുറിച്ച് ഗിബൻ പറയുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. മുഹമ്മദ് ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിക്കുന്നതിന്റെ 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് മുതൽ ലോകത്തിന്റെ സർവാധിപത്യം നേടിയ റോമൻ സാമ്രാജ്യം ചരിത്രത്തിൽ പൂർണ്ണാർത്ഥത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. മുഹമ്മദിന്റെ മുമ്പിലല്ലാതെ മുഹമ്മദിന്റെ മുമ്പിലല്ലാതെ റോമൻ സാമ്രാജ്യം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പരാജയപ്പെട്ടിട്ട് പിന്നീട് അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 3000-ത്തിലധികം വർഷമായി ലോകത്തിന്റെ മുഴുവൻ ആധിപത്യം നേടിയ റോമൻ സാമ്രാജ്യം ചരിത്രത്തിൽ ആദ്യമായി മുഹമ്മദിന്റെ മുമ്പിൽ കാലിടറി വീണു. ഗിബൻ പറഞ്ഞതാ, അത് നോട്ട് സ്വാർഡ്, വാളല്ല അതിന്റെ കാരണം. വാളുകൊണ്ടല്ല മുഹമ്മദ് അത് ശക്തിപ്പെടുത്തിയത്. റോമൻ സാമ്രാജ്യം മുഹമ്മദിന്റെ മുമ്പിൽ കാലിടറി വീണത് മുഹമ്മദിന്റെ കയ്യിലുള്ള വാളല്ല, മുഹമ്മദിന്റെ സാമ്പത്തിക ശക്തിയല്ല, മറിച്ച് മുഹമ്മദിന്റെ ഫൈസായ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ മുമ്പിൽ, മുഹമ്മദിന്റെ ആധ്യാത്മികതയുടെ മുമ്പിൽ, റോമൻ സാമ്രാജ്യത്തിന് 3000 കൊല്ലമായി ലോകത്തിന്റെ ആധിപത്യം നേടിയ റോമൻ സാമ്രാജ്യം ചരിത്രത്തിൽ ആദ്യമായി കാലിടറി വീണത് മുഹമ്മദിന്റെയും അദ്ദേഹത്തിന്റെ അനുചരന്മാരുടെയും വിശ്വാസത്തിന്റെ മുമ്പിലായിരുന്നു. അത് ഈമാൻ എന്ന് നമ്മൾ പറയുന്നത് ഫെയ്ത്ത്, ഫെയ്ത്ത് എന്ന് ഗിബൻ പറഞ്ഞു. നമുക്കൊക്കെ ഈമാന്റെ ഒരു പോയിന്റ് ഉണ്ടോ എന്നുള്ള കാര്യം സംശയം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ഈമാൻ കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതാണ് കലിമത്തും തയ്യിബത്തും എന്ന് അല്ലാഹു പറഞ്ഞു. മനോഹരമായ വാക്യം. അതിന്റെ 3 ഗുണം അല്ലാഹു പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة هذا منوهر مايا ورمر بولي هذا منوهر مايا منوهر مايا ورقشم بولي هذا ولكن يقولون ان الناس 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 يقولون ولكن الله هو